വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ മലയാള സാഹിത്യാസ്വാദകർക്ക് പരിചിതനാണ്. നിരവധി ഷേക്സ്പിയറിയൻ കൃതികൾ നാടകരൂപത്തിലും കഥാപ്രസംഗ രൂപത്തിലും ഇതിനകം നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഷേക്സ്പിയറിൻ നാടകങ്ങളൊക്കെ തന്നെ ജീവിതഗ്രന്ഥികളാണ്, നിത്യ നൂതനങ്ങളാണ്. ഷേക്സ്പിയറുടെ ഒട്ടുമിക്ക നാടകങ്ങളും ദുഃഖ പര്യവസായികളാണ്. ഈ കഥയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അധികാരമോഹം നല്ലവനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം, അതിൻ്റെ ദാരുണമായ അന്ത്യം, ഇത്ര ഭംഗിയായി വരച്ചു കാട്ടിയ മറ്റൊരു സാഹിത്യകൃതി ഉണ്ടോ എന്ന് സംശയമാണ്. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറുടെ വിശ്വപ്രസിദ്ധമായ ഈ നാടകം ഞാൻ കഥാപ്രസംഗ വിഷയമാക്കുന്നു. മാക്ബെത്ത്. സ്കോട്ട്ലൻഡും നോർവേയും തമ്മിൽ ഫിഫയിലെ യുദ്ധക്കളത്തിൽ വെച്ച് അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു. യുദ്ധരംഗത്തു നിന്നുള്ള വാർത്തയറിയാൻ സ്കോട്ട്ലൻഡിലെ മഹാരാജാവ് ഡങ്കൻ തന്റെ കൊട്ടാരത്തിൽ അസ്വസ്ഥനായി ഉലാത്തുന്നു. അതാ കുതിരപ്പുറത്തിന് ഭടം പാഞ്ഞു വരുന്നു. തിരുമേനി, നോർവേക്കാരും നമ്മളും ഒപ്പത്തിനൊപ്പം പൊരുതുകയായിരുന്നു. നോർവേക്കാർ നമ്മളെ ആഞ്ഞടിച്ചു, നമ്മളും ശക്തിയായി തിരിച്ചടിച്ചു. തിരുമേനി, ഈ സമയത്ത് ആ ഫൈഫിലെ പ്രഭു കുറെ സൈന്യങ്ങളുമായി നോർവേ സൈന്യത്തിന്റെ പക്ഷം ചേർന്നു. നമ്മുടെ സൈന്യങ്ങൾ ആകെ ഒന്ന് പതറി. പക്ഷേ മാക്ബെത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സൈന്യം ആഞ്ഞടിച്ചു. ആയിരക്കണക്കിന് ആളുകളെ, ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞ് തള്ളി മാക്ബെത്ത് മുന്നേറി. അവസാനം നമ്മൾ ജയിച്ചു. തിരുമേനി, എനിക്ക് തല ചുറ്റുന്നു. ആരവിടെ ഈ വീരഭടനെ വേഗം ശുശ്രൂഷിക്കാൻ ഏർപ്പാട് ചെയ്യൂ. സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഫിഫയിലെ യുദ്ധക്കളത്തിൽ വെച്ച് ശത്രുവിന്റെ അവസാനത്തെ തലയും അരിഞ്ഞു വീഴ്ത്തിയിട്ട് സ്കോട്ടിഷ് സേനാധിപന്മാരായ ബാങ്കോയും മാക്ബെത്തും കുതിരപ്പുറത്ത് കൊട്ടാരത്തിലേക്ക് പാഞ്ഞു വരുന്നു. ബാങ്കോ പറയുന്നു, സേനാനായക, ഇത്രയും നല്ലതും ചീത്തയുമായ ഒരു ദിവസം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഫൈഫിലെ പ്രഭു എത്ര നിന്ദനാണ്! ജന്മഭൂമിയെ ശത്രുക്കൾ കൊത്തിക്കൊടുത്ത ആ മനുഷ്യനെ വെച്ചേക്കാൻ പാടില്ല. സേനാധിപന്മാർ രണ്ടുപേരും അന്നത്തെ യുദ്ധത്തിന്റെ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പാഞ്ഞു വരുന്നു. യുദ്ധം ജയിച്ചു വരുന്ന പട്ടാളക്കാരല്ലേ, എന്തെല്ലാം വീരസ്യങ്ങൾ കാണും! അവരാ വിജനമായ കുറ്റിക്കാട്ടിൽ ആ ചതുപ്പ് നിലത്തിനടുത്തെത്തിയപ്പോ പെട്ടെന്ന് ബാങ്കോ തന്റെ കുതിരയെ പിടിച്ചു നിർത്തി. അതാ അവിടെ ആ കാട്ടുപൊന്തയ്ക്കരികിൽ ആ മൂടൽ മഞ്ഞിൽ ആരോ നിൽക്കുന്നല്ലോ. എവിടെ? ഓ ബാങ്കോ, അതാരോ സ്ത്രീകളാണെന്ന് തോന്നുന്നു. സേനാനായക, അല്ല, സ്ത്രീകളെപ്പോലെ ഇരിക്കുന്നെങ്കിലും അവർ സ്ത്രീകളല്ല. അവരുടെ താടി കണ്ടോ? നീണ്ട താടി രോമങ്ങൾ. മുഖം കണ്ടോ? വികൃതമായിരിക്കുന്നു. അവരുടെ കയ്യിലെ നഖം കണ്ടോ? കൂർത്തു മൂർത്തു വളഞ്ഞ നഖങ്ങൾ. ഓ, എന്തൊരു വൃത്തികെട്ട വേഷം! ഇവരെ കണ്ടിട്ട് മനുഷ്യരാണെന്ന് തോന്നുന്നില്ല. അല്ല മാക്ബെത്ത്, അതാ അവർ നമ്മളെ നോക്കി ചിരിക്കുന്നല്ലോ. മാക്ബെത്ത് മുന്നോട്ട് വന്നു. ഹേ വിചിത്ര രൂപികളെ, സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ ആരാണ്? ഇത് കേട്ടപ്പോ കുരൂപിണികളായ ആ മൂന്ന് കിളവിമാരും മുന്നോട്ട് വന്നു. പ്രഭുവായ മാക്ബെത്ത് നിങ്ങൾക്ക് മംഗളം. ഭാവിയിലെ രാജാവായ മാക്ബെത്ത് നിങ്ങൾക്ക് മംഗളം. മാക്ബെത്തും ബാങ്കോയും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. തന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ വിചിത്ര രൂപികൾ, ഈ പ്രേത രൂപികൾ സ്കോട്ട്ലൻഡിന്റെ ഭാവി രാജാവെന്ന് മാക്ബെത്തിനെ വിളിച്ചപ്പോ സത്യത്തിൽ മാക്ബെത്ത് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോ ബാങ്കോ മുന്നോട്ട് വന്നു. ഹേ മിഥ്യാരൂപികളെ, നിങ്ങൾ എന്റെ സ്നേഹിതൻ മാക്ബെത്തിന്റെ ഭാവിയെ പറ്റി പറഞ്ഞല്ലോ, എന്റെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ രാജാവാകില്ല, പക്ഷേ ഒരു രാജവംശം സ്ഥാപിക്കും. നിങ്ങൾ എപ്പോഴും ഒരു പടി താഴെ, എന്നാൽ ഒരു പടി മുകളിൽ. കൊടുങ്കാറ്റും പേമാരിയും കോടമഞ്ഞും എല്ലാം പോയി മറഞ്ഞു. ആ പ്രേതരൂപികൾ, ആ മിഥ്യാരൂപികൾ അപ്രത്യക്ഷരായി.
മാഞ്ഞുപോയി മായാപ്രപഞ്ചത്തിലേക്കവർ ആശകൾ നൽകും പ്രവചനമേകിയോ. മാഞ്ഞുപോയി മായാപ്രപഞ്ചത്തിലേക്കവർ ആശകൾ നൽകും പ്രവചനമേകിയോ. ദുർദേവതാംശങ്ങളൂട്ടി വളർത്തിയ ദുർമന്ത്രവാദിനിമാരവർ മൂന്നുപേർ. ദുർദേവതാംശങ്ങളൂട്ടി വളർത്തിയ ദുർമന്ത്രവാദിനിമാരവർ മൂന്നുപേർ. തിന്മയെപ്പോറ്റി വളർത്താൻ കൊതിക്കുവോർ മന്നൊന്തരങ്ങളായി പാപം ഗമിക്കുവോ. വിശ്വസാഹിത്യകാരനായ വില്യം ഷേക്സ്പിയർ ഇവരെ വിളിക്കുന്നത് വിച്ചസ്, പ്രേതരൂപികൾ, മിഥ്യാരൂപികൾ, ദുർമന്ത്രവാദിനികൾ, കുരൂപിണികളായ കിളവികൾ എന്നൊക്കെയാണ്. ദ ഏജൻസ് ഓഫ് ഫേറ്റ്, ദ ഏജൻസ് ഓഫ് സീക്രട്ട്, ബ്ലാക്ക് ആൻഡ് മിഡ് നൈറ്റ് ഹാഗ്സ്. തിന്മയെപ്പോറ്റി വളർത്താൻ കൊതിക്കുവോ മന്നൊന്തരങ്ങളായി പാപം ഗമിക്കുവോ. ബാങ്കോ, ആ പ്രേതരൂപികൾ എന്നെ വിളിച്ചത് കേട്ടോ ഭാവിയിലെ രാജാവെന്ന്. എൻ്റെ അച്ഛൻ ഇവിടെ മരിച്ചത് കൊണ്ട് ഞാൻ ഗ്ലാമിസിലെ പ്രഭുവായി. പക്ഷെ ഞാനെങ്ങനെ കോഡർ പ്രഭുവാകും? ഇനി ഞാൻ ഗ്ലാമിസ് പ്രഭുവും കോഡർ പ്രഭുവായി എന്നിരിക്കട്ടെ, ഞാനെങ്ങനെ മഹാരാജാവാകും? പ്രജാക്ഷേമ തൽപരനായ ഡെങ്കൻ മഹാരാജാവ് സസുഖം ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരുമുണ്ട്. അഥവാ അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചാൽ തന്നെ അടുത്ത അവകാശം പുത്രന്മാർക്കല്ലേ? പിന്നെ ഞാനെങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ മഹാരാജാവാകും? ബാങ്കോ, അവർ നിങ്ങളെ നോക്കി പറഞ്ഞതെന്താ? നിങ്ങൾ രാജാവാകില്ല, പക്ഷേ ഒരു രാജവംശം സ്ഥാപിക്കുമെന്നല്ലേ? കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾ തന്നെ. സേനാനായക, ജലത്തിലെ കുമിളകൾ പോലെ ഇവർ ഭൂമിയിലെ കുമിളകളാണ്. ഇവരുടെ വാക്കുകൾ നമ്മളെ നാശത്തിലേക്ക് നയിക്കും. അതാരൊക്കെയോ വരുന്നല്ലോ. ഓ രാജദൂതന്മാർ! പ്രിയപ്പെട്ട സേനാനായക, ശത്രുരാജ്യത്തിൻ്റെ മേൽ നിങ്ങൾ നേടിയ വിജയത്തിൽ മഹാരാജാവ് അതീവ സന്തുഷ്ടനായിരിക്കുന്നു. സ്കോട്ട്ലൻഡിലെ നഗരവാസികളും പ്രഭുക്കന്മാരും രാജാവും നിങ്ങളെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം രാജസന്നിധിയിലെത്തണം. മാത്രമല്ല, നിങ്ങളുടെ സേവനത്തിന് അംഗീകാരമായി നിങ്ങളെ ഇന്നു മുതൽ കോഡർ പ്രഭുവാക്കാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. എന്ത്? അല്ല ബാങ്കോ, അപ്പൊ അവര് പറഞ്ഞ സത്യമായി, ഞാൻ കോഡർ പ്രഭുവായി. അങ്ങനെ ഞാൻ ഗ്ലാമിസ് പ്രഭുവും കോഡർ പ്രഭുവുമായി. അവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സത്യമായി, രണ്ട് കാര്യങ്ങൾ സത്യമായി, രണ്ട് കാര്യങ്ങൾ സത്യമായി. സുഹൃത്തുക്കളെ, ഇപ്പം മാക്ബത്തിൻ്റെ മനസ്സെന്താണെന്ന് നമുക്കറിയാം. ആ മിഥ്യാരൂപികളുടെ, ആ പ്രേതരൂപികളുടെ പ്രവചനത്തിൻ്റെ മാന്ത്രിക വലയത്തിൽ മാക്ബത്തിൻ്റെ മനസ്സങ്ങനെ ഊഞ്ഞാലാടുകയാണ്. ധീരനും രാജ്യസ്നേഹിയുമായ മാക്ബത്തിൻ്റെ മനസ്സിലേക്ക് അധികാര പ്രമത്തതയുടെ വിഷവിത്തുകൾ വിതറിയിരിക്കുന്നു ആ പ്രേതരൂപികൾ. അവർ നടാനുള്ളത് നട്ടു, ഇനി മുളയ്ക്കാനുള്ളത് തനിയെ മുളച്ചുകൊള്ളും. ഹേ മാക്ബത്ത്, രാജകൽപ്പന കേട്ടില്ലേ? ഓ, നാം മറ്റെന്തോ ആലോചിച്ചു പോയി. വരൂ, നമുക്ക് രാജസന്നിധിയിലെത്താം. എല്ലാവരും കൊട്ടാരത്തിലെത്തി. രണധീരനായ മാക്ബത്ത്, നിങ്ങൾ നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചു. നിങ്ങളുടെ വിലയേറിയ സ്നേഹത്തിനും സേവനത്തിനും നാം എന്ത് പ്രതിഫലം നൽകിയാലും അതധികമല്ല. മഹാരാജാവേ, അങ്ങയോടും രാജ്യത്തോടുമുള്ള കടമ നിർവഹിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമായി അടിയൻ കരുതുന്നു. സാധ്യമല്ല മാക്ബത്ത്, നിങ്ങളെപ്പോലൊരു ധീര യോദ്ധാവിന് അർഹിക്കുന്ന ബഹുമതി തന്നേ തീരൂ. നാം നിങ്ങളെ കോടറുള്ള പ്രഭുവാക്കാൻ കൽപ്പിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല പ്രിയപ്പെട്ട മാക്ബത്ത്, ഞാൻ ഇന്നു രാത്രി നിങ്ങളുടെ വീട്ടിൽ അതിഥിയാണ്. ഇന്നത്തെ അത്താഴം മാന്യനായ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൂടെ. എൻ്റെ ഈ സന്ദർശനത്തിലൂടെ നമ്മുടെ ബന്ധം കൂടുതൽ ഉറപ്പുള്ളതായി തീരട്ടെ. എന്ത്, അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വിരുന്ന് വരുന്നെന്നോ? മഹാരാജാവേ, ഞങ്ങൾ സന്തുഷ്ടരായി, ഞങ്ങൾ കൃതാർത്ഥരായി. ഈ വാർത്ത കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് അതിരുണ്ടാവില്ല. ഈ സന്തോഷ വാർത്ത ഞാൻ തന്നെ ചെന്ന് എൻ്റെ ഭാര്യയെ അറിയിക്കട്ടെ. ഈ സമയത്ത് ഇൻവേർണസ് കോട്ടയിലുള്ള മനോഹരമായ സൗധത്തിൽ മാക്ബത്തിൻ്റെ ഭാര്യ, സുന്ദരിയായ ലേഡി മാക്ബത്ത്, ഭർത്താവ് കൊടുത്തുവിട്ട ഒരു സന്ദേശം വായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ, യുദ്ധം ജയിച്ചു വരുന്ന ഞങ്ങൾ ആ മരുപ്രദേശത്ത് വെച്ച് മൂന്ന് മിഥ്യാരൂപികളെ കണ്ടു. അവരെന്നെ ഗ്ലാമിസെന്നും കോടറെന്നും ഭാവി രാജാവെന്നും വിളിച്ചു. അത്ഭുതപ്പെട്ട് ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്നെ കോടറാക്കിക്കൊണ്ടുള്ള രാജകൽപ്പനയുമായി ദൂതന്മാരെത്തി. അവരുടെ വാക്കുകൾ ഒരു പ്രവചനം പോലെ തോന്നി. എന്ത്, എൻ്റെ ഭർത്താവ് കോടർ പ്രഭുവായി, അദ്ദേഹം രാജാവാകുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു എങ്കിൽ എന്തൊരു ഭാഗ്യമാണത്. എൻ്റെ ഭർത്താവ് രാജാവാകുക, ഈ രാജ്യത്തിലെ സർവ്വ അധികാരങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒതുങ്ങുക,
അപ്പോൾ ഞാൻ ഈ രാജ്യത്തിലെ മഹാറാണി. ഈ രാജ്യത്തെ ഏതൊരു സ്ത്രീയെക്കാളും ഞാൻ ബഹുമാനിക്കപ്പെടും. സർവാഭരണ വിഭൂഷതയായി നിൽക്കുന്ന എനിക്ക് ചുറ്റും എൻ്റെ ആജ്ഞ അനുസരിക്കാൻ ആയിരക്കണക്കിന് തോഴിമാർ. ആ സൗഭാഗ്യത്തെപ്പറ്റി ഓർക്കുന്നത് പോലും എത്ര മധുരമാണ്. സ്വർണകിരീടം അണിഞ്ഞൊരുങ്ങി രാജനായി തീരുമെന്നാത്മനാഥൻ. സ്വർണകിരീടം അണിഞ്ഞൊരുങ്ങി രാജനായി തീരുമെന്നാത്മനാഥൻ. മത്വജനങ്ങളാലാ മനസ്സിൽ മത്വജനങ്ങളാലാ മനസ്സിൽ ധൈര്യവും സ്ഥൈര്യവും ഞാനൊരുക്കും. ഭാവനയിൽ റാണിയായവൾ ഭാവിക്ക് രൂപം കൊടുത്തവൾ. ഭാവനയിൽ റാണിയായവൾ ഭാവിക്ക് രൂപം കൊടുത്തവൾ. സ്വർണകിരീടം അണിഞ്ഞൊരുങ്ങി രാജനായി തീരുമെന്നാത്മനാഥൻ. രാജനായി തീരുമെന്നാത്മനാഥൻ. കൊച്ചമ്മ കൊച്ചമ്മ കൊച്ചമ്മ, ഒരു പരിചാരകൻ ഓടി വരുന്നു. കൊച്ചമ്മ മഹാരാജാവ്. എവിടെ? ഇങ്ങോട്ട് വരുന്നു, ഇന്ന് ഇങ്ങോട്ട് വരുന്നു. ഇന്ന് ഇവിടെ അത്താഴം, നാളെയാ തിരിച്ചു പോകും. എവിടെ നിന്റെ യജമാനൻ? യജമാനൻ പുറകെ വരുന്നു, ഞാൻ മുംബൈ ഓടിപ്പോന്നു. ഓഹോ, നീ പോയി ഭക്ഷണമൊക്കെ ഒരുക്കാൻ പറയൂ. ഇങ്ങോട്ട് നോക്ക്, എല്ലാ വിഭവങ്ങളും ഉണ്ടാവണം, എല്ലാം വളരെ രുചിയുള്ളതായിരിക്കണം. പരിചാരകൻ പോയി. രാജാവന്തി ഉറങ്ങുന്നത് ഇവിടെയാണ്. ഇതൊരു സുവർണ അവസരമാണ് ഡങ്കൺ. ഇത് നിങ്ങളുടെ അവസാനത്തെ രാത്രിയായിരിക്കും. എൻ്റെ സ്ത്രീത്വം പോയി തുലയട്ടെ. ദുർദേവതകളെ, എൻ്റെ മനസ്സിൽ ക്രൂരത നിറയ്ക്കൂ. ഇന്നു രാത്രി എൻ്റെ മൂർച്ചയേറിയ കത്തി, ഡങ്കൻ മഹാരാജാവിൻ്റെ മാറിലുണ്ടാക്കുന്ന മുറിവ്, ആ കത്തി പോലും കാണാതിരിക്കട്ടെ. നരകത്തിലെ കരിമ്പുക കൊണ്ട് ഇന്ന് രാത്രി പ്രപഞ്ചം മൂടട്ടെ. അതിസുന്ദരിയായ ലേഡി മാക്ബെത്ത് മറ്റൊരു സ്ത്രീയാവുന്നു. വിശ്വവശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അരികിലെത്തുന്ന രക്തദാഹിയായ യക്ഷിയെപ്പോലെ മാളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വിഷസർപ്പം പുറത്തു വന്ന് പത്തി വിരിച്ചാടുന്നു. അവിടുത്തെ മറ്റൊരു സ്ത്രീയാവുന്നു. രാജാവാകുമെന്ന് പ്രവചനം ഉണ്ടെന്ന് വെച്ച് രാജാവ് ആവില്ല. ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ ധീരമായി പ്രവർത്തിക്കണം. പക്ഷെ അതിനു വേണ്ട ചങ്കുറപ്പ് അദ്ദേഹത്തിനില്ല. ആ ലക്ഷ്യത്തിലെത്താൻ തക്ക ഹൃദയ കാഠിന്യം അദ്ദേഹത്തിനില്ല. എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ എല്ലാ തടസ്സങ്ങളെയും തട്ടിമാറ്റാനുള്ള ധൈര്യവും സ്ഥൈര്യവും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. മത്വജനങ്ങളാലാ മനസ്സിൽ ധൈര്യവും സ്ഥൈര്യവും ഞാനൊരുക്കും. മത്വജനങ്ങളാലാ മനസ്സിൽ ധൈര്യവും സ്ഥൈര്യവും ഞാനൊരുക്കും. സ്വർണകിരീടം അണിഞ്ഞൊരുങ്ങി രാജനായി തീരുമെന്നാത്മനാഥൻ. സ്വർണകിരീടം അണിഞ്ഞൊരുങ്ങി രാജനായി തീരുമെന്നാത്മനാഥൻ. ആരോ വാതിൽ മുട്ടുന്നു. അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. നാഥ, അങ്ങ് എത്തിയോ? ആ പ്രേതരൂപികൾ ഭാവിയിലെ രാജാവ് അങ്ങെ വിളിച്ചോ? അതെ, അവരെന്നെ അങ്ങനെ വിളിച്ചു. നാഥ, എങ്കിൽ തീർച്ചയായും അധികം താമസിയാതെ അങ്ങ് സ്കോട്ട്ലൻഡിലെ മഹാരാജാവാകും. ആ പ്രിയപ്പെട്ടവളെ, ഞാനത് പറയാൻ മറന്നു. മഹാരാജാവ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്നു. അദ്ദേഹം ഇന്നത്തെ രാത്രി നമ്മുടെ അതിഥിയാണ്. അത്താഴ വിരുന്ന് കഴിഞ്ഞ് ഇവിടെ പള്ളിക്കുറിപ്പ് കൊണ്ടിട്ട് നാളെയെ അദ്ദേഹം മടങ്ങൂ. ഇല്ല, മഹാരാജാവ് നാളെ ഇവിടുന്ന് പോവില്ല. പ്രിയപ്പെട്ടവളെ, ഇല്ല, ഇന്നിവിടെ അന്തി കുറഞ്ഞിട്ട് നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ അദ്ദേഹം മടങ്ങിപ്പോകും. നാഥ, അങ്ങെന്ത് പറഞ്ഞാലും ഡങ്കൻ മഹാരാജാവ് നാളെ ഇവിടുന്ന് പോവില്ല. നാളെയും സൂര്യൻ ഉദിക്കും, ചെങ്കതിർ വീശി ജ്വലിക്കും. നാളെയും സൂര്യൻ ഉദിക്കും, ചെങ്കതിർ വീശി ജ്വലിക്കും. നാളത്തെ സൂര്യനെ കാണാൻ രാജനുണ്ടാവുകയില്ല. നാളത്തെ സൂര്യനെ കാണാൻ രാജനുണ്ടാവുകയില്ല. ഡങ്കൻ രാജനുണ്ടാവുകയില്ല. ഓമനെ, നീ എന്താ പറഞ്ഞത്? അവൾ ഓടിച്ചെന്ന് വല്യ പോലുള്ള കരങ്ങൾ കൊണ്ട് മാക്ബെത്തിനെ കെട്ടിവരിഞ്ഞ് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു. നോക്ക്, മനസ്സിലുള്ളതൊക്കെ മുഖത്ത് കാണിക്കുന്ന അങ്ങയുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം കളയൂ. ഇന്നത്തെ സൽക്കാരത്തിൻ്റെ എല്ലാ ചുമതലയും എന്നെ ഏൽപ്പിച്ചേക്കും. എല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. നാഥ, ഈ രാജ്യത്തിൻ്റെ ചെങ്കോൽ അങ്ങേക്കുള്ളതാണ്. സ്കോട്ട്ലൻഡിൻ്റെ സിംഹാസനം അങ്ങേ മാടി വിളിക്കുന്നു. പ്രിയപ്പെട്ടവളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങേക്ക് തീരെ മനസ്സിലായില്ലേ?
ഇന്നു രാത്രി സൽക്കാരവും ആഘോഷമൊക്കെ കഴിയുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മഹാരാജാവിനെ കൊല്ലണം. ഇല്ല ഇല്ല ഇല്ല, അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അംഗരക്ഷകന്മാർ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഓ അംഗരക്ഷകന്മാർ, അക്കാര്യം ഞാനേറ്റു. മദ്യത്തിൽ മയക്കുമരുന്നൊഴിച്ച് അവരെ മയക്കുന്ന കാര്യം ഞാനേറ്റു. മാത്രമല്ല അവരുടെ കത്തിയും ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. അർദ്ധരാത്രിയിൽ എല്ലാം ഭദ്രമായി കഴിയുമ്പോൾ ഞാൻ 3 പ്രാവശ്യം മണിയടിക്കും. ആ മണിനാഥം കേൾക്കുമ്പോൾ അങ്ങ് മഹാരാജാവിൻ്റെ ഉറക്കറയിൽ കടന്ന് ഉറങ്ങിക്കിടക്കുന്ന ഡെങ്കൻ മഹാരാജാവിൻ്റെ നെഞ്ചിൽ കഠാരയിറക്കണം. ശബ്ദവും ബഹളവും കേട്ട് ആളുകൾ ഓടിക്കൂടിയാൽ ഓടിക്കൂടിയാൽ ആ ശബ്ദത്തിലും ബഹളത്തിലും നമ്മളും പങ്കുചേരും. ഏറ്റവും കൂടുതൽ ഞെട്ടുന്നതും ദുഃഖിക്കുന്നതും നമ്മളായിരിക്കും. ആരും നമ്മളെ സംശയിക്കില്ല. മാക്ബത്ത്, അങ്ങ് ഭയക്കണ്ട, എല്ലാം ഞാനേറ്റു. നോക്ക്, ഞാൻ പറയുന്നത് പോലെ ചെയ്യില്ലേ? 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 വശ്യമായോ മലാൾ പുഞ്ചിരിച്ചു, വിശ്വാസ വഞ്ചനയ്ക്കാക്കമിട്ടു. വശ്യമായോ മലാൾ പുഞ്ചിരിച്ചു, വിശ്വാസ വഞ്ചനയ്ക്കാക്കമിട്ടു. വിശ്വം മയക്കാൻ കഴിയും ഒരോമന പെൺകോടിക്കുള്ളിൽ വിഷം നിറഞ്ഞു. വിശ്വം മയക്കാൻ കഴിയും ഒരോമന പെൺകോടിക്കുള്ളിൽ വിഷം നിറഞ്ഞു. വശ്യമായോ മലാൾ പുഞ്ചിരിച്ചു. എന്തോ ബഹളം കേൾക്കുന്നല്ലോ. മഹാരാജാവും പരിവാരങ്ങളും അതാ വരുന്നു. അത്താട് വിരുന്നിനായി ഡെങ്കൻ മഹാരാജാവും പരിവാരങ്ങളും ഇൻവേർണസ് കോട്ടയെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ലേഡി മാക്ബത്ത് ഓടിച്ചെന്ന് നിലക്കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് അണിഞ്ഞൊരുങ്ങുന്നു. അതിസുന്ദരിയായ ലേഡി മാക്ബത്ത് ഇതാ ഒരു മാലാഖയെ പോലെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുന്നു. തെന്നൽ പോൽ തിരച്ചാർത്തു പോൽ, നേർത്ത സ്വർണ്ണ നൂല് പോലാ മുടി. തെന്നൽ പോൽ തിരച്ചാർത്തു പോൽ, നേർത്ത സ്വർണ്ണ നൂല് പോലാ മുടി. നീലസാഗരം തന്നിൽ മിന്നുന്ന നീല മത്സ്യമാണാമിഴി. നീലസാഗരം തന്നിൽ മിന്നുന്ന നീല മത്സ്യമാണാമിഴി. തെന്നൽ പോൽ തിരച്ചാർത്തു പോൽ, നേർത്ത സ്വർണ്ണ നൂല് പോലാ. വിശ്വവശ്യമായ പുഞ്ചിരിയും ചുണ്ടിലണിഞ്ഞുകൊണ്ട് സർവാഭരണ വിഭൂഷിതയായി കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ് ലേഡി മാക്ബത്ത് മഹാരാജാവിനെ കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് ഡെങ്കൻ മഹാരാജാവ് അനുചരന്മാരോട് ചോദിക്കുന്നു, അനുചരന്മാരെ, ഈ കോട്ടയും കൊട്ടാരവും ഏതാണ്? എത്ര മനോഹരമായിരിക്കുന്നു! ഇവിടുത്തെ കാറ്റേൽക്കാൻ പോലും എന്ത് സുഖം! തിരുമേനി, ഇത് മാക്ബത്തിന്റെ കോട്ടയാണ്. ഓ, നമ്മുടെ സേനാനായകൻ മാക്ബത്തിന്റെ വീടാണല്ലേ! എത്ര മനോഹരമായിരിക്കുന്നു! എത്ര മനോഹര സൗധം, ചിത്രമനോഹര സൗധം, എത്ര മനോഹര സൗധം, ചിത്രമനോഹര സൗധം. വീരസേനാധിപന്റെ ഗേഹം മാക്ബത്തിൻ ഗേഹം, വീരസേനാധിപന്റെ ഗേഹം മാക്ബത്തിൻ ഗേഹം. എത്ര മനോഹര സൗധം, ചിത്രമനോഹര സൗധം, എത്ര മനോഹര സൗധം, ചിത്രമനോഹര സൗധം. പൊന്നുതമ്പുരാനെ, മാക്ബത്തിന്റെ സുന്ദരിയായ ഭാര്യ ഇതാ അങ്ങയെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്നു. പൊന്നുതിരുമേനി, അങ്ങയ്ക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ രാത്രി അങ്ങയെ എങ്ങനെ സൽക്കരിച്ചാലും ഞങ്ങൾക്ക് മതി വരില്ല. ഞങ്ങളും ഞങ്ങളുടെ സർവസ്വവും അങ്ങയുടേതാണ്. അങ്ങയുടെ ആതിഥേയരാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറ്റവും സന്തുഷ്ടരാണ്. വരൂ തിരുമേനി, വരൂ മഹാരാജാവ്, വരൂ പ്രഭു. ലാളിത്യമേറുന്ന നീലമിഴികളാൽ രാജനയുള്ളിൽ ക്ഷണിച്ചു കുലാങ്കന. ലാളിത്യമേറുന്ന നീലമിഴികളാൽ രാജനയുള്ളിൽ ക്ഷണിച്ചു കുലാങ്കന. പുഞ്ചിരിപ്പൂക്കളാൽ പുഷ്പഹാരങ്ങളും കൊണ്ടവൾ രാജനെ സൽക്കരിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് രാജാവിനെ വധിച്ച് രാജാധികാരത്തിന്റെ ചെങ്കോൽ കൈയടക്കുവാനുള്ള ക്രൂരമായ പദ്ധതി ആവിഷ്കരിച്ച് ഉറച്ച് ആസൂത്രണം ചെയ്തു വെച്ച ഒരു പെണ്ണിന്റെ മുഖഭാവം കണ്ടോ? ലാളിത്യമേറുന്ന നീലമിഴികളാൽ രാജനയുള്ളിൽ ക്ഷണിച്ചു കുലാങ്കന. ലാളിത്യമേറുന്ന നീലമിഴികളാൽ രാജനയുള്ളിൽ ക്ഷണിച്ചു കുലാങ്കന. പുഞ്ചിരിപ്പൂക്കളാൽ പുഷ്പഹാരങ്ങളും കൊണ്ടവൾ രാജനെ സൽക്കരിച്ചു.
വശ്യമായ പുഞ്ചിരിയോടെ തികഞ്ഞാതിഥ്യ മര്യാദയോടെ നൃത്തഭംഗിയിൽ ചുവടുകൾ വെച്ച് പുഞ്ചിരി പൂക്കളാൽ പുഷ്പഹാരങ്ങൾ നെയ്തവർ രാജാവിനെ സ്വീകരിച്ച് ആരയിക്കുന്നു. മാക്ബത്തിന്റെ വീട്ടിലതാ വിഭവസമൃദ്ധമായ അത്താഴ വിരുന്ന് നടക്കുന്നു. മാക്ബത്തും ഭാര്യയും അതിഥി സൽക്കാരത്തിൽ മുഴുകിയിരിക്കുന്നു. വിശ്വവശ്യമായി പുഞ്ചരിച്ചുകൊണ്ട് ലേഡി മാക്ബത്ത് മഹാരാജാവിന് വീഞ്ഞു പകർന്നു കൊടുക്കുന്നു. അംഗരക്ഷകന്മാർക്ക് മയക്കുമരുന്ന് ചേർന്ന് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷേ അധിക സമയം അവിടെ നിൽക്കാൻ മാക്ബത്തിന് കഴിഞ്ഞില്ല. സൽക്കാരത്തിന് ശേഷം നടക്കാൻ പോകുന്ന ക്രൂരകൃത്യത്തെ പറ്റി ഓർത്തപ്പോൾ മാക്ബത്ത് ആകെ അസ്വസ്ഥനായി. അയാൾ ആ പൂന്തോട്ടത്തിൽ ആരുടെ വെളിച്ചത്തിൽ ഏകാന്തനായിരിക്കുന്നു. ആകാശത്ത് അനന്ത കോടി നക്ഷത്രങ്ങൾ മാക്ബത്തിനെ നോക്കി കണ്ണു ചുമന്നു. അവയൊക്കെ മാക്ബത്തിനെ നോക്കി അരുത് അരുത് എന്ന് കൽപ്പിക്കുന്നു. നാഥ മാക്ബത്ത്, അങ്ങ് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? മഹാരാജാവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അത്താഴവും വിളമ്പിക്കൊടുത്തിട്ട് ഗ്രഹനാഥം പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്നു എന്ന് കേട്ടാൽ അവരെന്ത് വിചാരിക്കും? അതും ഏകനായിട്ട്. അവർക്ക് അങ്ങേക്കുറിച്ച് സംശയം തോന്നൂല്ലേ? പ്രിയപ്പെട്ടവളെ, ഈ കൈകൾ അദ്ദേഹത്തെ രക്ഷിക്കേണ്ട കൈകളാണ്. രക്ഷിക്കേണ്ട ഈ കൈകൾ കൊണ്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തെ കൊല്ലുവോമനെ? നമുക്ക് രാജാധികാരവും ചെങ്കോലും കിരീടവും ഒന്നും വേണ്ട. മനസ്സമാധാനത്തോടു കൂടി ഉള്ള സ്ഥാനമാനങ്ങളുമായി കഴിയാം. നമുക്ക് ഈ പരിപാടി ഉപേക്ഷിക്കാം. ഓ, ഈ പരിപാടിയെ കുറിച്ച് ആദ്യം ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് സ്വബോധമില്ലായിരുന്നോ? പുരുഷന്മാരായ പൗരുഷം വേണം. നിങ്ങൾ ഇത്ര ഭീരുവായി പോയല്ലോ. സർവസൈന്യാധിപനാണ് പോലും. തങ്കം, നിനക്കറിയില്ല, ഒരു സാധാരണ പട്ടാളക്കാരനായ എന്നെ അദ്ദേഹം ഗ്ലാമിസിലെ പ്രഭുവാക്കി. പിന്നെ അദ്ദേഹം എന്നെ സർവസൈന്യാധിപനാക്കി. ഇപ്പോഴിതാ കോടർ പ്രഭുവാക്കി. എനിക്ക് ദൈവത്തെക്കാൾ പ്രിയപ്പെട്ട ഈ മനുഷ്യനെ ഇത്ര ക്രൂരമായി ഞാൻ എങ്ങനെ കൊല്ലുവോമനെ? കൊല്ലണം, കൊന്നേ തീരൂ. ഇന്നു രാത്രി അത് നടക്കണം. മാക്ബത്ത്, സ്കോട്ട്ലൻഡിന്റെ സിംഹാസനം നിങ്ങളെ മാടി വിളിക്കുന്നു. മാക്ബത്ത്, നിങ്ങൾ ഓർക്കുന്നില്ലേ ആ പ്രേതരൂപികളുടെ പ്രവചനം? നിങ്ങൾ രാജാവാകുമെന്നല്ലേ അവർ പറഞ്ഞത്? വിധി നിങ്ങളെ മാടി വിളിക്കുമ്പോൾ നിങ്ങളൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വയസ്സിൻ്റെ കഥ കഴിക്കണം. തീരുമാനിച്ചതുപോലെ എല്ലാം ഭദ്രമായി കഴിയുമ്പോൾ ഞാൻ 3 പ്രാവശ്യം മണിയടിക്കും. അപ്പോൾ നിങ്ങളത് ചെയ്തിരിക്കണം. മാക്ബത്ത്, നിങ്ങളത് ചെയ്തിരിക്കണം. ഞാൻ പോകുന്നു. ലേഡി മാക്ബത്ത് പോയി. ഭാര്യ പകർന്നു കൊടുത്ത ധൈര്യം മാക്ബത്തിന് കരുത്തേകി. ഞാൻ രാജാവാകുമെന്നാണ് ആ പ്രേതരൂപികൾ പറഞ്ഞത്. വിധി അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിധിയെ ഭയക്കണം? ഈ കൊലപാതകം കൊണ്ട് എൻ്റെ ഭാവി ജീവിതം ഭദ്രമാകുമെങ്കിൽ അതുടൻ നടക്കണം, അതുടൻ നടക്കണം. ഭാര്യയുടെ പ്രേരണയും മന്ത്രവാദിനികളുടെ പ്രവചനവും കൂടിയായപ്പോൾ മാക്ബത്തിന്റെ മനസ്സിൽ ആവേശത്തിന്റെ അഗ്നിദ്വാരകൾ ഉയർന്നു. അയാൾ ആ പൂന്തോട്ടത്തിൽ അരണ്ട വെളിച്ചത്തിൽ ഉലാത്തുന്നു. ആകാശത്തിലെ നക്ഷത്ര ദീപങ്ങളൊക്കെ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നു. കൂരിരുട്ട് ആ കോട്ടയാകെ കട്ടപിടിച്ചിരിക്കുന്നു. അതാ മണിനാഥം കേൾക്കുന്നു, അതാ മണിനാഥം കേൾക്കുന്നു. സമയമായി ഡങ്കൺ മണിമുഴങ്ങുന്നു. അങ്ങനൻ മരണമണി മുഴങ്ങുന്നു. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി എല്ലാം ഭദ്രമാക്കിയിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് എന്റെ ജോലി മാത്രം. പ്രിയപ്പെട്ട ഡങ്കൺ, അങ്ങയുടെ മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. അങ്ങക്ക് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാനുള്ള സമയമായി. മാക്ബത്ത് മന്ദം മന്ദം ഡങ്കൺ രാജാവിന്റെ ഉറക്കറയിൽ കടന്നു. മഹാരാജാവ് ആ പള്ളിക്കുറിപ്പ് കൊള്ളുന്നു. ശബ്ദമുണ്ടാക്കാതെ വളരെ കരുതലോടെ മാക്ബത്ത് ആ കട്ടിലിടത്തേക്ക് ചെന്നു. അംഗരക്ഷകന്മാരെല്ലാം മയങ്ങിക്കിടക്കുന്നു. തൻ്റെ ഭാര്യ കൊടുത്ത മദ്യവും മയക്കുമരുന്നും കുടിച്ച് മയങ്ങിക്കിടക്കുന്നു അംഗരക്ഷകന്മാർ. മാക്ബത്ത് തൻ്റെ കയ്യിലിടുന്ന കഠാര മെല്ലെ ഉയർത്തി. മാക്ബത്ത്, അരുത്, മഹാരാജാവിനെ കൊല്ലരുത്. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമാണ് നിദ്ര. നിദ്രയെ കൊല്ലരുത്. മാക്ബത്തിന്റെ മനസാക്ഷികളോട് പറയുന്നു, അരുത് മാക്ബത്ത്, ഒരു സാധാരണ പട്ടാളക്കാരനായി നിന്നെ സർവസൈന്യാധിപനാക്കിയ ഈ മനുഷ്യൻ നിനക്ക് പിതൃതുല്യനാണ്. അധികാരമോഹത്തിന് ഉന്മത്തനായി നീ അദ്ദേഹത്തെ കൊല്ലരുത്. പക്ഷേ മാക്ബത്തിന്റെ മനസ്സായോട് മന്ത്രിക്കുന്നു, മാക്ബത്തെ, ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെട്ടാൽ നിന്നെ തേടി വന്ന ഈ മഹാഭാഗ്യം നിനക്ക് നഷ്ടമാകും. അതുകൊണ്ട് എത്രയും വേഗം ആ വയസ്സന്റെ കഥ കഴിക്കണം. മാക്ബത്തിന്റെ ചിന്തകളിൽ മനസ്സും മനസാക്ഷിയും തമ്മിലുള്ള മഹായുദ്ധം നടക്കുന്നു. അവസാനം ജയിച്ചത് മനസ്സാണ്. മാക്ബത്ത് തന്റെ കയ്യിലിടുന്ന കഠാര ഡങ്കൻ മഹാരാജാവിന്റെ നെഞ്ചിലേക്ക് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളുമായി മഹാരാജൻ മല്ലിടുന്നു.
മാക്ബത്തിന്റെ മനസാക്ഷി വിളിച്ചു പറയുന്നു, മാക്ബത്ത് ഇല്ലില്ല, മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല, ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. സ്വച്ഛന്ത നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല, സ്വച്ഛന്ത നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. മാക്ബത്ത് ആ കത്തി വലിച്ചൂരി, അയാളുടെ കയ്യിൽ ചോര, വസ്ത്രങ്ങളിൽ ചോരക്കറ, അയാൾ മുറിവിട്ട് പുറത്തിറങ്ങി. മുറിക്ക് പുറത്ത് ഭാര്യ കാത്തു നിൽക്കുന്നു, ലേഡി മാക്ബത്ത് കാത്തു നിൽക്കുന്നു. ഒട്ടും പതറാതെ എല്ലാം ഒരുക്കിയ ആ സുന്ദരി വാതിലിൽ കാത്തു നിൽക്കുന്നു. ഇല്ല ചാഞ്ചല്യമൊന്നു മാമുഖ ഛായയിൽ പോലും ഇപ്പോഴും, ഇല്ല ചാഞ്ചല്യമൊന്നു മാമുഖ ഛായയിൽ പോലും ഇപ്പോഴും, വശ്യ ചൈതന്യ കാന്തിയോലുന്ന യക്ഷിയെപ്പോലെ സുന്ദരി, വശ്യ ചൈതന്യ കാന്തിയോലുന്ന യക്ഷിയെപ്പോലെ സുന്ദരി. ഇല്ല ചാഞ്ചല്യമൊന്നു മാമുഖ ഛായയിൽ പോലും ഇപ്പോഴും. ലേഡി മാക്ബത്തിന് യാതൊരു ഭാവവ്യത്യാസവുമില്ല, ഭയമില്ല, പരിഭ്രമമില്ല. ദുർഘടമായ ഒരു പരിപാടി വിജയകരമായി നടപ്പിലാക്കിയതിന്റെ കൃതാർത്ഥതയാണ് ആ മുഖത്ത്. കേരളത്തിലെ പ്രധാന ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം ഭക്തജനങ്ങളെ ആകർഷിച്ച മലയാളത്തിലെ ആദ്യത്തെ ക്രിസ്തീയ കഥാപ്രസംഗം. ഓരോ ക്രിസ്തീയ കുടുംബത്തിലും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കാസറ്റ് സ്നേഹദൂതൻ. മാക്ബത്തിന് ശേഷം നിസരി അവതരിപ്പിക്കുന്ന രണ്ട് പുതിയ കഥകൾ, നാറാണത്തു ഭ്രാന്തൻ, ടിപ്പു സുൽത്താൻ, കാഥികൻ വി സുദർശനൻ. തങ്കം, ഞാനത് ചെയ്തു, മഹാരാജാവിനെ ഞാൻ കൊന്നു. എന്റെ കൈ കണ്ടോ, ചോര, ചുടുചോര. പാപത്തിന്റെ കറപുരണ്ട ഈ കൈകൾ ഏഴു മഹാസമുദ്രങ്ങളിലെ വെള്ളം കൊണ്ട് കഴുകിയാലും ഇനി ശുദ്ധമാവൂല. ബഹളം വയ്ക്കരുത്, ബഹളം വയ്ക്കരുത്, ബഹളം വെച്ച ആളുകളെ ഉണർത്തരുത്. അടുത്ത മുറിയിലൊക്കെ ആളുകൾ കിടപ്പുണ്ട്. ചോര കാണുന്നത് നിങ്ങൾക്ക് ഇത്ര ഭയമാണോ? ചോര കണ്ടാൽ ഭയക്കുന്ന നിങ്ങളങ്ങനെ സർവ്വസൈന്യാധിപനായി. നിങ്ങൾ വേഗം ആ കത്തി അംഗരക്ഷകന്മാരെ അരികിൽ കൊണ്ടിടും. ഇല്ല, 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 ഒരിക്കൽ കൂടി ആ കാഴ്ച കാണാനുള്ള കരുത്ത് എനിക്കില്ല. എനിക്ക് വയ്യ പ്രിയേ, വയ്യ. കഷ്ടം, ഉറപ്പില്ലാത്ത മനുഷ്യൻ. നിങ്ങൾ ആ കത്തി ഇങ്ങ് തരൂ. ഹേ മനുഷ്യ, ഉറങ്ങുന്നവരും മരിച്ചവരും വെറും ചിത്രങ്ങൾ പോലെയാണ്. ചെകുത്താന്റെ പടം കണ്ട് കുട്ടികളല്ലേ പേടിക്കൂ. നിങ്ങൾ ആ കത്തി ഇങ്ങ് തരൂ. മാക്ബത്തിന്റെ കയ്യിൽ നിന്നും ആ കത്തി വാങ്ങി ലേഡി മാക്ബത്ത് അംഗരക്ഷകന്മാരുടെ അരികിലേക്ക് പോയി. ആ കത്തിയിൽ പറ്റിയിരുന്ന ചോരയവൾ അംഗരക്ഷകന്മാരുടെ വസ്ത്രത്തിലും ശരീരത്തിലും പുരട്ടി. ആ കത്തിയും അവിടെ തന്നെ ഇട്ടിട്ട് തിരിച്ചു പോന്നു. മാക്ബത്ത് വരൂ, ആ കയ്യിലെ ചോരപ്പാടുകൾ കഴുകിക്കളയും. ഭയപ്പെടണ്ട, ദാ എൻ്റെ കയ്യിലും ചോരയുണ്ട്, വരൂ. രണ്ടുപേരും പോയ പാപത്തിൻ്റെ ചോരക്കറ കഴുകിക്കളഞ്ഞു. സുഗന്ധ തൈലം പൂശി ഉറക്കറ വസ്ത്രങ്ങൾ ധരിച്ചു ശയനമുറിയിൽ കടന്നു വാതിലടച്ചു. ഒരു കാലൻ പൂങ്കോഴി കൂവിടും. അകലെ എവിടെയോ ഒരു പാതിരാക്കോഴി കൂവുന്നു, ഒരു കുറുനരി എവിടെയോ ഓരിയിടുന്നു. ആ പൂന്തോട്ടത്തിലെ ഏതോ വൃക്ഷക്കൊമ്പിലിടുന്നൊരു നത്ത് ചിലയ്ക്കുന്നു. ആ ഭീകരരാത്രി അവസാനിച്ചു, നേരം പുലർന്നു വരുന്നു. ചക്രവാളത്തിൻ്റെ മണ്ഡപങ്ങളിലതാ രക്തമേഘങ്ങൾ ചെയ്യും കങ്കാള നൃത്തം കാണാം. വാതിലാരോ മുട്ടുന്നു. മാക്ബത്ത്, മാക്ബത്ത്, ആരോ വാതിലി മുട്ടുന്നു. നോക്ക്, അങ്ങ് സൂക്ഷിച്ച് സംസാരിക്കണം, ആർക്കും ഒരു സംശയം തോന്നരുത്. മാക്ബത്ത് ചെന്ന വാതിൽ തുറന്നു.
രാജദൂതന്മാർ. നമസ്കാരം സേനാനായിക. മഹാരാജ ഉണർന്നോ? നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. ഓഹോ, വരൂ, അദ്ദേഹത്തിന്റെ മുറി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ പോയി വിളിക്കൂ. മഹാരാജാവിനെ വിളിച്ചു നടത്താൻ വേണ്ടി ഒരു രാജദൂതൻ അകത്തേക്ക് പോയി. എന്ത് കൊലപാതകമോ? മഹാരാജാവിനെ കൊന്നെന്നോ? ആരാണത് ചെയ്തത്? ആ കാവൽക്കാരാണെന്ന് തോന്നുന്നു. അതിന്റെ ശരീരത്തിന് പത്രത്തിന് രക്തമുണ്ട്. ഇത് കേട്ട മാക്ബത്ത് അംഗരക്ഷകന്മാരെ സമീപത്തേക്ക് പാഞ്ഞിരുന്നു. മാക്ബത്തിന്റെ വാളൊന്ന് മിന്നി മാഞ്ഞു. അംഗരക്ഷകന്മാരുടെ ശിരസുകൾ ദൂരെ തെറിച്ചു വീണു. ശിരസറ്റ കബന്ധങ്ങൾ കിടന്ന് പിടച്ചടിക്കുന്നു. ആ കോട്ടയാണ് ബഹളം. ആളുകളൊക്കെ ഓടിക്കൂടുന്നു. ഈ ഒച്ചയും ബഹളവും ഒക്കെ നടക്കുമ്പോ ഉറക്ക ചടവാർന്ന വേഷത്തിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ അതാ വരുന്നു ലേഡി മാക്ബത്ത്. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്ത് പറ്റി? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അയ്യോ, എനിക്ക് ആകെ പേടിയാകുന്നു. എന്താ ഭയങ്കോ? ഞാനതെങ്ങനെ നിങ്ങളോട് പറയും? നിങ്ങളുടെ സ്ത്രീ ഹൃദയത്തിന് അത് താങ്ങുവാനുള്ള കരുത്തില്ല. മഹാരാജാവിനെ ആരോ കൊന്നു. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ വെച്ചോ? ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. അയ്യോ, ആരാണ് ഈ ചത് ചെയ്തത്? എത്ര സന്തോഷമായിട്ട് ഇന്നലെ വിരുന്നുണ്ടതാണോ? അയ്യോ, എനിക്കിത് താങ്ങാനുള്ള കരുത്തില്ല. എനിക്ക് തലചുറ്റുന്നു, തലചുറ്റി ബോധം കെട്ട് ലേഡി മാക്ബത്ത് താഴെ വീണു. പരിചാരികമാർ വന്നവരെ താങ്ങിയെടുത്തുകൊണ്ട് പോയി പരിചരിക്കുന്നു, ഉപചരിക്കുന്നു. നോക്കണം, എത്ര ഭംഗിയായി അഭിനയിച്ചിരിക്കുന്നു. ഓരൊറ്റ രാത്രി കൊണ്ട് ക്രൂരമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അഭിനയം കണ്ടോ? നാട്യവേദിയിൽ പോലും ഇത്രമേൽ ഭാവഭാവങ്ങൾ കാണുവാൻ ആവുകില്ലത്ര സുന്ദരമായി നടനമാടിയ രണ്ടുപേർ. രാജാവിന്റെ രണ്ടു പുത്രന്മാരും ഇതാകലെ മാറി നിൽക്കുന്നു, മാൽക്കവും ഡൊണാൾഡ് ബെയ്നും. മാൽക്കം ഡൊണാൾഡ് ബെയ്നോട് പറയുന്നു, അനുജ, രാജ്യത്തിന് രാജാവിനെ നഷ്ടപ്പെട്ടു. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ അച്ഛനെയാണ്. ഈ ദുഃഖം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെയാണ്. പക്ഷേ നമുക്ക് ദുഃഖിക്കാൻ സമയമില്ല. അച്ഛനെ വധിച്ചവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ കൂടി കാണും. നമ്മളിവിടെ നിൽക്കുന്നത് ആപത്താണ്. ഇല്ലാത്ത ദുഃഖം കാണിച്ചിവിടെ പലരും കരയുന്നു. മനുഷ്യൻ്റെ കണ്ണീരിലും പുഞ്ചിരിയിലും കഠാരകളാണ്. ശത്രുവാര് മിത്രമാരെന്നറിയാത്ത ഈ സാഹചര്യത്തിൽ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാം, നീ അയർലൻഡിൽ അഭയം പ്രാപിച്ചുകൊള്ളൂ. കോങ്കിലെ രാജകീയ ശ്മശാനത്തിൽ എല്ലാ രാജകീയ ബഹുമതികളോടും കൂടി ഡങ്കൻ മഹാരാജാവിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. സ്കോട്ട്ലൻഡ് അനാഥമായി. രാജാവ് മരിച്ചു, രാജകുമാരന്മാർ നാടുവിട്ടു, രാജ്യം അനാഥമായി. പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ രാജകൊട്ടാരം പൂർവാധികം ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. പുതിയ രാജാവിന്റെ അഭിഷേകമാണ്. അതാ വരുന്ന പുതിയ രാജാവും റാണിയും. മുത്തുപതിച്ച കിരീടം ചൂടി ചെങ്കോൽ കയ്യിലമർത്തി, മുത്തുപതിച്ച കിരീടം ചൂടി ചെങ്കോൽ കയ്യിലമർത്തി, അഴകിന്നവതാരം പോലുള്ളൊരു റാണിയുമായ വിടത്തി, അഴകിന്നവതാരം പോലുള്ളൊരു റാണിയുമായ വിടത്തി. മന്നൻ പുതിയൊരു മന്നൻ പതറിയ മനസ്സിനുടമ കണക്കേ, മന്നൻ പുതിയൊരു മന്നൻ പതറിയ മനസ്സിനുടമ കണക്കേ, മന്നൻ പുതിയൊരു മന്നൻ. മുത്തുപതിച്ച കിരീടം ചൂടി ചെങ്കോൾ കയ്യിലമർത്തി, അഴകിന്നവതാരം പോലുള്ളൊരു റാണിയുമായ വിടത്തി, റാണിയുമായ വിടത്തി, റാണിയുമായ വിടത്തി. ഗ്ലാമിസ് പ്രഭുവായ കോട്ടർ പ്രഭുവായ മാക്ബത്ത് സ്കോട്ട്ലൻഡിന്റെ മഹാരാജാവായിരിക്കുന്നു. ആ ദുർമന്ത്രവാദികളുടെ പ്രവചനം അക്ഷരം പ്രതി സത്യമായിരിക്കുന്നു. ആ പ്രവചനത്തിന്റെ സാഫല്യത്തിന് വേണ്ടി അയാൾ തിരഞ്ഞെടുത്ത മാർഗം ഹീനവും ക്രൂരവുമാണെങ്കിൽ പോലും അവസാനം അയാൾ വിജയിച്ചു. രാജസിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടി മാക്ബത്ത് മുന്നോട്ട് വന്നു. പക്ഷെ ആ സിംഹാസനം കണ്ടപ്പോ മാക്ബത്തിന്റെ മനസ്സൊന്ന് ഞെട്ടി. അധികാരമേറ്റ ദിവസങ്ങൾ കഴിഞ്ഞു, പക്ഷെ മാക്ബത്തിന് മനസ്സമാധാനമില്ല. അയാൾക്ക് ഉറക്കം വരുന്നില്ല. എന്തൊക്കെയോ ചിന്തകൾ അയാളെ അലോസരപ്പെടുത്തുന്നു. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല, ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. സ്വച്ഛന്ദ നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല, സ്വച്ഛന്ദ നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല.
നാഥ മാക്ബത്ത് അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവളെ, മനസ്സമാധാനം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. മാക്ബത്ത്, കഴിഞ്ഞതിനെ പറ്റി ഓർത്ത് ദുഃഖിച്ചിട്ട് ഇനി കാര്യമില്ല. അങ്ങിപ്പോ സ്കോട്ട്ലൻഡിന്റെ മഹാരാജാവാണ്, ഈ രാജ്യത്തിലെ എല്ലാം അങ്ങക്ക് അധീനമാണ്, പിന്നെ എന്തിനങ്ങ് ഭയപ്പെടുന്നു? പ്രിയേ, എന്റെ മനസ്സ് നിറയെ തേളുകളാണ്. ഭയചിന്തകളും ഭീകര സ്വപ്നങ്ങളുമായി ഞാൻ എങ്ങനെ കഴിഞ്ഞുകൂടും? നിനക്കറിയില്ല, അന്ന് മരുഭൂമിയിൽ വെച്ച് യുദ്ധം കഴിഞ്ഞു വരുന്ന ഞങ്ങളെ നോക്കി ആ പ്രേതരൂപികൾ പറഞ്ഞു ഞാൻ രാജാവാകുമെന്ന്. ഞാൻ രാജാവായി, പക്ഷേ ആ പ്രേതരൂപികൾ ബാങ്കോയെ നോക്കി പറഞ്ഞു, നിനക്കറിയാമോ ബാങ്കോ, നിങ്ങൾ രാജാവാകില്ല, പക്ഷേ ഒരു രാജവംശത്തിന്റെ സ്ഥാപകനാകും എന്ന് പറഞ്ഞ ബാങ്കോയുടെ മകൻ രാജാവാകുമെന്നല്ലേ അതിനർത്ഥം? നമ്മൾ മനസാക്ഷി ചെകുത്താൻ പണയം വെച്ച് ഈ സിംഹാസനം നേടിയത് നമുക്കും നമ്മുടെ പുത്രന്മാർക്കും വേണ്ടിയാണ്, അല്ലാതെ ബാങ്കോയുടെ പുത്രന്മാർക്ക് വേണ്ടിയല്ല. കാരുണ്യവാനായ ഡെങ്കണ വധിച്ചതും എന്റെ ആത്മശാന്തിയുടെ ആണിക്കല്ലിളക്കിയതും ബാങ്കോയ്ക്കും പുത്രനും വേണ്ടിയല്ല, എനിക്കും എന്റെ പുത്രന്മാർക്കും വേണ്ടിയാണ്. മാക്ബത്ത്, അതിനിപ്പോ എന്തുണ്ടായി? അങ്ങയുടെ രാജാധികാരത്തെ അവരാരും ചോദ്യം ചെയ്തില്ലല്ലോ. നിനക്കറിയില്ല, അവർ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്. ആ ബാങ്കോയും മകനും ജീവിച്ചിരിക്കുന്നത് എനിക്ക് ആപത്താണ്. എന്റെ അധികാരത്തിന് ഭീഷണിയാണ്. അധികാരത്തിന് ഭീഷണിയുള്ളപ്പോ ഞാൻ എങ്ങനെ സ്വസ്ഥനായി ഉറങ്ങും? ആഹാ, ഇത്രയേ ഉള്ളോ കാര്യം? അങ്ങനെയാണെങ്കിൽ ആ ഭീഷണി അങ്ങ് തുടച്ചു കളയണം. ബാങ്കോയും മകനും മരണമില്ലാത്തവരൊന്നുമല്ലോ. മാക്ബത്ത്, അങ്ങ് ഭരണാധികാരം ഏറ്റിട്ട് ഈ നാട്ടിലെ പ്രഭുക്കന്മാരെയും മാന്യന്മാരെയൊക്കെ വിളിച്ച് ഒരത്താന വിരുന്ന് കൊടുത്തില്ലല്ലോ. ശരിയാണ്, നാം അതാലോചിക്കുകയായിരുന്നു. ആരവിടെ അടിയൻ? നാം ഇന്നൊരു അത്താഴ വിരുന്നൊരുക്കുന്നു. ഈ നാട്ടിലെ പ്രഭുക്കന്മാരും മന്ത്രി പ്രഭുക്കന്മാരും കൃത്യസമയത്ത് തന്നെ വന്നു ചേരാൻ നാം കൽപ്പിച്ചതായി പറയണം. അടിയൻ, പരിചാരകൻ പോയി മാക്ബത്ത് രണ്ട് വാടക കൊലയാളികളെ വിളിച്ചു വരുത്തി. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ബാങ്കോയും മകനും കൊട്ടാരത്തിലേക്ക് വരുന്ന വഴി രണ്ടുപേരെയും വധിക്കണം. ഞാനാണിത് ചെയ്യിച്ചതെന്ന് ആർക്കും സംശയം തോന്നാൻ പാടില്ല. കൃത്യം ഭംഗിയായി നിർവഹിച്ചാൽ നിങ്ങൾക്ക് തക്ക പ്രതിഫലം തരും. കൊലയാളികൾ പോയി. രാത്രിയായി, ഇരുട്ട് വ്യാപിച്ചു വരുന്നു. രാജകൊട്ടാരത്തിൽ അത്താഴ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. നാഥ, കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തല്ലോ, അങ്ങക്ക് സമാധാനമായല്ലോ. ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒന്ന് കളയൂ. പ്രഭുക്കന്മാരൊക്കെ വരാൻ നേരമായി. നോക്ക്, വിരുന്നുശാലയിൽ ചെല്ലുമ്പോൾ ഉന്മേഷവാനായിരിക്കണം, സുസ്മേരവതനായിരിക്കണം, എല്ലാവരെയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. നല്ല മുഖശ്രീ വേണം, തികഞ്ഞ ഗാംഭീര്യം വേണം. നല്ല മുഖശ്രീ വേണം, തികഞ്ഞ ഗാംഭീര്യം വേണം. വിരുന്നുശാലയിൽ വരുന്നവർക്ക് ചിരിച്ചു സ്വാഗതമരുളേണം. വിരുന്നുശാലയിൽ വരുന്നവർക്ക് ചിരിച്ചു സ്വാഗതമരുളേണം. നല്ല മുഖശ്രീ വേണം, തികഞ്ഞ ഗാംഭീര്യം വേണം. നല്ല മുഖശ്രീ വേണം, തികഞ്ഞ ഗാംഭീര്യം വേണം. വിരുന്നുശാലയിൽ പ്രഭുക്കന്മാരൊക്കെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രേഷ്ഠമായ ഭക്ഷണങ്ങളും വിലയേറിയ വീഞ്ഞും മേശമേൽ നിരന്നു. മഹാരാജാവും റാണിയും എല്ലാവരെയും സ്വീകരിക്കുന്നു. പെട്ടെന്ന് ആ കൊലയാളികളിൽ ഒരുത്തൻ വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. തിരുമേനി, ബാങ്കോയെ ഞങ്ങൾ വക വരുത്തി, പക്ഷേ അയാളുടെ മകൻ രക്ഷപ്പെട്ടു. എന്ത്, ഫ്ലിയൻസ് രക്ഷപ്പെട്ടോ? ആ പാമ്പിൻ കുഞ്ഞിനിപ്പോൾ പല്ലില്ല, പക്ഷേ വളർന്ന വിഷപ്പല്ലുമായി പ്രതികാരം ചെയ്യാൻ അവൻ എന്നെങ്കിലും തിരികെ വരും. ശരി, നിങ്ങൾ പോയിക്കോളൂ. ലേഡി മാക്ബത്ത് ഓടി വന്നു. മാക്ബത്ത്, എന്താണിത്? വരൂ, ഇവരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഈ പ്രഭുക്കന്മാരെയൊക്കെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അങ്ങനെ മാറി നിന്നാലോ? വരൂ. ഓ ശരിയാണ്, പ്രിയമിത്രങ്ങളെ, മാന്യന്മാരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായ നിങ്ങൾക്കേവർക്കും ആത്മാർത്ഥമായ സ്വാഗതം പറയുവാൻ നമുക്ക് സന്തോഷമുണ്ട്. നമുക്ക് ശ്രേഷ്ഠമായ വിരുന്നാരംഭിക്കാം. സൽക്കാര ഘോഷം തുടങ്ങി പ്രഭു സത്തമർക്കുല്ലാസമായി. സൽക്കാര ഘോഷം തുടങ്ങി പ്രഭു സത്തമർക്കുല്ലാസമായി. പൊട്ടിച്ചിരികൾ മുഴങ്ങി വീണ്ടും മദ്യചഷകമൊരുങ്ങി. പൊട്ടിച്ചിരികൾ മുഴങ്ങി വീണ്ടും മദ്യചഷകമൊരുങ്ങി. നാടാളും പന്നന്റെ റാണി മാലാഖ പോലവൾ മാറി. നാടാളും മന്നന്റെ റാണി മാലാഖ പോലവൾ മാറി. മാലാഖ പോലവൾ മാറി.
മാലാഖ പോലവൾ മാറി, മാലാഖ പോലവൾ മാറി. നമ്മുടെ രാജ്യത്തെ മാന്യ വ്യക്തികളെല്ലാം ഇന്നത്തെ യാത്രാവിരുന്നിൽ സന്നിഹിതരായിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ഒരാൾ മാത്രം ഇതുവരെ വന്നു ചേർന്നിട്ടില്ല. ബാങ്കോ. അദ്ദേഹത്തിന് എന്നോട് സ്നേഹക്കുറവായിരിക്കും ഇതിന് കാരണമെന്ന് ഞാൻ കരുതുന്നു. ഇത് പറഞ്ഞിട്ട് മഹാരാജാവ് ഇരിക്കാൻ വേണ്ടി സിംഹാസനത്തിനടുത്തേക്ക് ചെന്നു. രാജാവ് ഇരിക്കേണ്ട സിംഹാസനത്തിൽ, മാക്ബത്തിന്റെ സിംഹാസനത്തിൽ ഇതാ മറ്റൊരാൾ ഇരിക്കുന്നു. ബാങ്കോയുടെ പ്രേതം, ബാങ്കോയുടെ പ്രേതം. അല്ല അല്ല അല്ല, ഞാനല്ല, ഞാനാണത് ചെയ്തതെന്ന് പറയാൻ നിനക്കാവില്ല. അരുത് അരുത്, ചോര വലിക്കുന്ന ആ തലയിട്ടാറ്റരുത്. തിരുമേനി, തിരുമേനി, എന്താണ്, എന്തു പറ്റി, ആരോടാണ് ഈ സംസാരിക്കുന്നത്? പ്രഭുക്കന്മാരൊക്കെ അമ്പരന്നു പോയി. രാജാവിൻ്റെ പെരുമാറ്റം അവരെ ആകെ അമ്പരപ്പിച്ച് കളഞ്ഞു. പ്രേതത്തിന് രാജാവിന് മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ലേഡി മാക്ബത്തിന് കാര്യം മനസ്സിലായി. അവരോടി അടുത്ത് വന്നു. ഇരിക്കൂ ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ, ഒന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ ഇങ്ങനെ ഒരസുഖം വരാറുണ്ട്. സാരമില്ല, ഇപ്പം മാറിക്കോളും. ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ. പ്രഭുക്കന്മാരൊക്കെ ഇരുന്നു. ഭാര്യ മാക്ബത്തിൻ്റെ അടുത്ത് വന്നു. നാഥ, എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഒരൊഴിഞ്ഞ കസേരയെ നോക്കി നിങ്ങൾ വിളിച്ചു പറയുന്നത്? അങ്ങക്ക് നാണമില്ലേ? മനസ്സിലുള്ളതൊക്കെ മുഖത്ത് കാണിക്കുന്ന അങ്ങയുടെ സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം കളയൂ. പ്രിയേ, അല്ല, ഞാനവനെ ശരിക്കും കണ്ടതാണ്. ആ ബാങ്കോ എന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. പതുക്കെ പറയൂ, പ്രഭുക്കന്മാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയാണ്, എന്റെ അസുഖം കാരണം നിങ്ങളെല്ലാം ബുദ്ധിമുട്ടി. എനിക്കല്പം വീഞ്ഞു തരൂ. ഇതുവരെ വന്നു ചേരാത്ത നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കോയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാനത് കുടിക്കട്ടെ. ബാങ്കോയുടെ പേര് മാക്ബത്ത് ഉച്ചരിച്ച നിമിഷം അതാ വീണ്ടും ബാങ്കോയുടെ പ്രേതം. നിന്റെ രക്തം തളിച്ചതാണ്, നിന്റെ കണ്ണുകൾ നിർജീവങ്ങളാണ്, നീ ഒരു നിഴലാണ്. പോകൂ പോകൂ പോകൂ. ഓ, ഇന്നത്തെ വിരുന്നിന്റെ മുഴുവൻ രസവും പോയി. തിരുമേനി, ആരുടെ രക്തമാണ്, ആരുടെ കണ്ണുകളാണ്, ആര് പുറത്തു പോകാനാണ് അങ്ങ് പറയുന്നത്? ലേഡി മാക്ബത്ത് ഓടിവൻ തടഞ്ഞു. അരുത് അരുത്, ദയവു ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹത്തിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നത്തെ വിരുന്ന് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവരും മടങ്ങിപ്പോയിക്കോളൂ, എല്ലാവരും പോയിക്കോളൂ. പ്രഭുക്കന്മാരൊക്കെ പിരിഞ്ഞുപോയി, ഭാര്യയും ഭർത്താവും തനിച്ചായി. പ്രിയേ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവൻ എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അവൻ്റെ ചോര കൊലിക്കുന്ന തലയിട്ടാട്ടി കാണിക്കുന്നു, എന്നെ തുറിച്ചു നോക്കുന്നു. ഹേ മനുഷ്യ, ഇതൊക്കെ നിങ്ങളുടെ ഭയത്തിൻ്റെ വെറും തോന്നലുകളാണ്. നിങ്ങൾക്കിപ്പോൾ ആവശ്യം നിദ്രയാണ്. വരൂ, പോയി കിടന്നുറങ്ങാം. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. സ്വചന്ത നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല. സ്വചന്ത നിദ്രയെ കൊന്നു നിങ്ങൾ, സ്വസ്ഥനായി നിങ്ങൾ ഉറങ്ങുകില്ല. ഇല്ലില്ല മാക്ബത്ത് ഉറങ്ങുകില്ല, ഇല്ലിനി നിങ്ങൾ ഉറങ്ങുകില്ല. പ്രിയപ്പെട്ടവളെ, ഞാൻ എങ്ങനെ ഉറങ്ങും? ഭയചിന്തകളും ഭീകര സ്വപ്നങ്ങളുമായി ഞാൻ എങ്ങനെ ഉറങ്ങും? വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നാണ് ചൊല്ല്. കല്ലും മരവും പോലും കൊലപാതകത്തിന്റെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഡെങ്കൻ മഹാരാജാവിനെയും ബാങ്കോയെയും വസിച്ചത് നമ്മളാണെന്ന് നാട്ടിൽ പാട്ടായാൽ നാം എന്ത് ചെയ്യും? മനസ്സിൽ മുഴുവൻ വിചിത്രങ്ങളായ ചിന്തകൾ മേഞ്ഞു നടക്കുമ്പോൾ, അവ എന്നെ വേട്ടയാടുമ്പോൾ, മനസമാധാനത്തോടുകൂടി ഞാൻ എങ്ങനെ ഉറങ്ങും? നാളെ അവരെ കാണണം, ആ പ്രേതരൂപികളെ. നാളെ എനിക്കവരെ കാണണം, എന്റെ ഭാവി എനിക്ക് ചോദിച്ചറിയണം. മാക്ബത്ത്, എല്ലാം നാളെ ആവട്ടെ. വരൂ, വന്ന് കിടക്കൂ. ഈ ചോരപ്പുഴയിൽ പകുതിയോളം നീന്തിയ സ്ഥിതിക്ക് ബാക്കി പകുതി കൂടി നീന്തണം. തിരിച്ചു പോകുന്നത് ബുദ്ധിയല്ല. നാളെ അവരെ കാണാം. വരൂ, വന്ന് കിടക്കാം. പിറ്റേ ദിവസം മാക്ബത്ത് ആ മിഥ്യാരൂപികളെ കണ്ടുപിടിച്ചു. ആ വിജന പ്രദേശത്ത് എന്തൊക്കെയോ വൃത്തികെട്ട സാധനങ്ങൾ ഒരു പാത്രത്തിലിട്ട് തിളപ്പിക്കുന്നു. അതിന് ചുറ്റും കിടന്ന് നൃത്തം ചെയ്യുന്നു. ഹേ നിശാചരികളെ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? പേരില്ലാത്ത ഒരു പ്രവൃത്തി. ഹേ മിഥ്യാരൂപികളെ, നിങ്ങൾ എന്റെ മനസ്സമാധാനം കെടുത്തി. എനിക്കെന്റെ ഭാവി അറിയണം. നിങ്ങൾ ഇടിമുഴക്കിക്കൊള്ളൂ, പേമാരിയും കോടമഞ്ഞും കൊള്ളിമീനും ഉണ്ടാക്കിക്കൊള്ളൂ, എനിക്കെന്റെ വിധി അറിയണം. മാക്ബത്ത്, നിന്റെ ചോദ്യങ്ങൾക്ക് ഈ കുട്ടികൾ ഉത്തരം പറയും.
ദാ ഭൂമിയിൽ നിന്നൊരു തല പ്രത്യക്ഷപ്പെടുന്നു. മാക്ബത്ത്, ഫീഫിയിലെ പ്രഭുവായ മാക്ഡഫിനെ സൂക്ഷിക്കുക. ആ തല അപ്രത്യക്ഷമായി. അതാ ചോറയിൽ കുളിച്ച മറ്റൊരു കുഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു. മാക്ബത്ത്, സ്ത്രീ പ്രസവിച്ച് ജനിച്ച ആർക്കും നിങ്ങളെ കൊല്ലാനാവില്ല. അതാ മറ്റൊരു കുഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു. തലയിൽ കിരീടവും കയ്യിൽ മരച്ചില്ലകളുമായി മറ്റൊരു കുഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു. മാക്ബത്ത്, ബെർണം വനം ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിൽ എത്തുന്ന കാലം വരെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ഹേ പ്രേതങ്ങളെ, അതെങ്ങനെ സംഭവിക്കും? സ്കോട്ട്ലൻഡിലെ ഏറ്റവും ഉയർന്ന കുന്നാണ് ഡെൻസ്നയിൻ കുന്ന്. ആ കുന്നിന്റെ മുകളിലേക്ക് ബെർണം വനം എങ്ങനെ കയറി വരും? ഇനി വന്നാൽ തന്നെ സ്ത്രീ പ്രസവിച്ച് ജനിച്ച് ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. സ്ത്രീ പ്രസവിച്ച് ജനിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്നെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഹേ മിഥ്യാരൂപികളെ, എനിക്ക് സന്തോഷമായി, എനിക്ക് സമാധാനമായി. മാക്ബത്ത് കൊട്ടാരത്തിലെത്തി. അയാൾക്ക് സമാധാനമായി. തിരുമേനി അടിയൻ, എന്താണ്? ആ ഫീഫിയിലെ പ്രഭു മാക്ഡഫ്. മാക്ഡഫ്? അയാൾ ഇംഗ്ലണ്ടിലേക്ക് നാട് വിട്ടു. മാൽക്കൻ രാജകുമാരൻ ഇംഗ്ലണ്ടിലുണ്ടെന്നും അയാൾ തിരുമേനിക്കെതിരെ പടകൂട്ടുന്നെന്നും കേട്ടു. എനിക്കെതിരെ പടകൂട്ടുന്നെന്നോ? എന്റെ ജീവൻ മന്ത്രരക്ഷിതമാണ്. അവൻ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അവനെ പ്രസവിച്ചതൊരു സ്ത്രീയാണ്. സ്ത്രീ പ്രസവിച്ച് ജനിച്ച ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആരവിടെ? നമ്മെ വഞ്ചിച്ച ആ മാക്ഡഫിന്റെ കുട്ടികളെയും ഭാര്യയെയും കൊന്നുകളയൂ. രാജകിങ്ങരന്മാർ പാഞ്ഞു പോകുന്നു. ആ കുടുംബത്തെ മുഴുവൻ കിങ്ങരന്മാർ കൊലപ്പെടുത്തി. അധികാരം പിടിച്ചെടുക്കാനും നിലനിർത്തുവാനും തന്റെ ഭർത്താവും താനും കൂടി നടത്തിയ കൊലപാതകങ്ങൾ അവസാനം ലേഡി മാക്ബത്തിന്റെ മനസ്സമാധാനം തകർത്തു കളഞ്ഞു. അവരൊരു മാനസിക രോഗിയായി മാറി. ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാപഭാരം അവരെ ഒരു ഭ്രാന്തിയാക്കി, ഒരു ഉന്മാദിനിയാക്കി. മാക്ബത്ത് തന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ വിദഗ്ധനായ ഒരു ഡോക്ടറെ വരുത്തി. ഡോക്ടർ വന്നു, മഹാറാണിയുടെ പരിചാരികയെ കണ്ടു. നിങ്ങളാണോ റാണിയുടെ പരിചാരിക? അതെ, ഞാനാണ്. നിങ്ങളെപ്പോഴും റാണിയോടൊപ്പം ഉണ്ടാകുമോ? ഉണ്ടാകും. മഹാറാണി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ? അതെ ഡോക്ടർ. എന്നിട്ട് അവരെന്തു ചെയ്യും? റാണി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനുശേഷം കൈ കഴുകിയിട്ട് പോയി കിടക്കും. റാണി എന്തൊക്കെയാണ് പറയുന്നത്? പറയൂ, മടിക്കണ്ട. ഇല്ല, ഞാനത് പറയില്ല, അതൊക്കെ രഹസ്യമാണ്. സാരമില്ല, പറയൂ. ഒരു ഡോക്ടറോടൊന്നും മറച്ചു വെക്കാൻ പാടില്ല, പറയൂ. ഇല്ല സാർ, ഞാൻ പറയില്ല. അതാ റാണി വരുന്നു. ശ്രദ്ധിക്കാമെങ്കിൽ റാണി പറയുന്നത് അങ്ങക്ക് കേൾക്കാം. കത്തിച്ചു പിടിച്ച മെഴുകുതിരിയുമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് റാണി അതാ വരുന്നു. അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുന്ന പക്ഷേ അവർ ഉറക്കമാണ്. മാക്ബത്ത്, സമയമായി. അതാ മണിയടിക്കുന്നു. ചെല്ലു, ചെന്നാ വയസ്സിന്റെ കഥ കഴിക്കൂ. നാളത്തെ രാജാവ് നിങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ? ഓ, ആ വയസ്സിന്റെ ശരീരത്തിൽ എന്തുമാത്രം ചോര! ബാങ്കോയുടെ ശരീരത്തിൽ ഇത്രയും ചോരയില്ലായിരുന്നു. ആ ഫൈഫിലെ പ്രഭുവിന്റെ ഭാര്യയും മക്കളും ഇപ്പൊ എവിടാ? സ്വർഗത്തിൽ, സ്വർഗത്തിൽ, സ്വർഗത്തിൽ. വേണ്ട, വേണ്ട പ്രഭു, വേണ്ട. ഭയം കൊണ്ട് അങ്ങ് എല്ലാം താറുമാറാക്കി. ഇനി ഒന്നും വേണ്ട. എന്റെ കൈ കണ്ടോ? ചോര, മുഴുവൻ ചോരപ്പാട്. ഏഴ് മഹാസമുദ്രങ്ങളിലെ വെള്ളം കൊണ്ട് കഴുകിയാലും ഈ ചോരപ്പാട് പോവില്ല. അറേബ്യയിലെ മുഴുവൻ സുഗന്ധ തൈലമിട്ട് കഴുകിയാലും ഈ ഗന്ധം പോവില്ല. ഈ കൈയിനി ശുദ്ധമാവില്ല. മാക്ബത്ത്, വരൂ, കൈ കഴുകൂ, പോയി കിടക്കാം. വരൂ, വരൂ. പരിചാരിക അവരിപ്പോൾ പോകുമോ? അതെ ഡോക്ടർ, എന്നും ഇങ്ങനെ പറഞ്ഞാണ് പോയി കിടക്കുന്നത്. കുറ്റബോധമുള്ള ഒരു മനസ്സിന്റെ പ്രവർത്തികളാണിതൊക്കെ. ചെയ്തുപോയ ദുഷ്കൃത്യങ്ങൾ അവരുടെ മനസ്സാക്ഷി ഏറ്റുപറയുകയാണ്. ഇവർക്കിപ്പോൾ ഒരു വൈദ്യനേക്കാൾ ആവശ്യം ഒരു വൈദികനെയാണ്. നിങ്ങൾ ഇവരെ വളരെ സൂക്ഷിക്കണം. അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുക്കളും ഇവരുടെ അടുത്ത് വെച്ചേക്കരുത്. ദിവസങ്ങൾ കഴിയും തോറും സ്കോട്ട്ലൻഡിലെ പ്രഭുക്കന്മാർക്കും ജനങ്ങൾക്കും മാക്ബത്തിന് വിശ്വാസമില്ലാതായി. ഡെങ്കൻ മഹാരാജാവിന്റെയും ബാങ്കോയുടെയും മരണത്തിന് പിന്നിൽ മാക്ബത്തിന്റെ കറുത്ത കൈകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പ്രഭുക്കന്മാരും മന്ത്രിമാരും രാജാവിനെതിരെ രഹസ്യമായി ഉപജാപങ്ങൾ സൃഷ്ടിച്ചു. അവർ മാൽക്കം രാജകുമാരനെ പിന്തുണ പ്രഖ്യാപിച്ചു. തന്റെ കൂടെ നിന്ന പലരും കൂറുമാറിയത് മാക്ബത്ത് അറിഞ്ഞു.
ആരവിടെ? ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിൽ ശക്തിമത്തായ ഒരു കോട്ട എത്രയും വേഗം പടുത്തുയർത്തണം. ദിവസങ്ങൾക്കകം സ്കോട്ട്ലൻഡിലെ ഏറ്റവും ഉയർന്ന ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിൽ ഒരു കോട്ട ഉയർന്നു. മഹാരാജാവെ, അടിയൻ ആരാണ്? ഓ ഡോക്ടർ, നിങ്ങളുടെ രോഗിക്ക് എങ്ങനെയുണ്ട്? മഹാറാണിക്ക് മനസ്സിനാണ് അസുഖം, അവരെ ചികിത്സിക്കുക പ്രയാസമാണ്. തന്റെ പോലെ ചികിത്സ, വേഗം കടന്നുപോകൂ. വൈദ്യം പെട്ടിയും എടുത്ത് ജീവനും കൊണ്ട് ഓടുന്നു. മഹാരാജാവെ, അടിയൻ, പതിനായിരം, 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 പറഞ്ഞു തൊലക്കടാ കഴുതേ. പതിനായിരം ഇംഗ്ലീഷ് പട്ടാളക്കാർ മാൽക്കമിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരുന്നു. സൈഠാൻ, മാക്ബത്തിന്റെ വിശ്വസ്തനായ അംഗരക്ഷകനാണ് സൈഠാൻ. സൈഠാൻ, യവൻ പറഞ്ഞ സത്യമാണെന്ന് പോയി നോക്കൂ. അഥവാ സത്യമാണെങ്കിൽ തന്നെ ഞാൻ എന്തിനു ഭയക്കണം? ബർണം മനം ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിലെത്തുന്ന കാലം വരെ എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ബർണം മനം എങ്ങനെ ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിലെത്തും? ബർണം മനത്തിനു കാലുവേണം ഡെൻസ്നയിൻ കുന്നിൻ മുകളിലെത്താൻ. ബർണം മനത്തിനു കാലുവേണം ഡെൻസ്നയിൻ കുന്നിൻ മുകളിലെത്താൻ. അമ്മ പ്രസവിക്കാതുള്ള വീരൻ മണ്ണിലും മിണ്ണിലും കാണുകില്ല. അമ്മ പ്രസവിക്കാതുള്ള വീരൻ മണ്ണിലും മിണ്ണിലും കാണുകില്ല. മാൽക്കമിനെയും ഒരമ്മ പെറ്റു, ആരെയും പോലെ ഒരമ്മ പെറ്റു. മാൽക്കമിനെയും ഒരമ്മ പെറ്റു, ആരെയും പോലെ ഒരമ്മ പെറ്റു. വർണ്ണം വനത്തിനു കാലുവേണം ഡെൻസ്നയിൻ കുന്നിൻ മുകളിലെത്താൻ. വർണ്ണം വനത്തിനു കാലുവേണം ഡെൻസ്നയിൻ കുന്നിൻ മുകളിലെത്താൻ. സുഹൃത്തുക്കളെ, ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു വലിയ സൈന്യവുമായി മാൽക്കം രാജകുമാരനും മാക്ഡഫും ഭരണം വനത്തിനടുത്തെത്തി. ഓരോ പട്ടാളക്കാരനും ഓരോ വൃക്ഷക്കൊമ്പുകൾ മുറിച്ച് കയ്യിലെടുത്തു. അതൊരു യുദ്ധതന്ത്രമാണ്. ശത്രു ദൂരെ നിന്ന് നോക്കിയാൽ യഥാർത്ഥ സംഖ്യാബലം അറിയരുത്. മരച്ചില്ലകളുമായി അവർ ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിലേക്ക് യാത്ര ആരംഭിച്ചു. തിരുമേനി, തിരുമേനി, അടിയൻ, അടിയൻ. എന്താ തന്റെ കഥ, വേഗം പറയൂ. തിരുമേനി, അടിയൻ, ഡെൻസ്നയിൻ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോ ബർണം മനം കുന്നിന്റെ മുകളിലേക്ക് കയറി വരുന്നതായി തോന്നി. സൈഠാൻ, യവനെ കൽത്തുറങ്ങി അടയ്ക്കൂ. യവൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ യവന്റെ കഥ കഴിക്കണം. ഒരു പരിചാരിക്ക് ഓടി വരുന്നു. പൊന്നു തിരുമേനി, പൊന്നു തിരുമേനി, മഹാറാണി, മഹാറാണി, മഹാറാണി ആത്മഹത്യ ചെയ്തു. അവൾ ആത്മഹത്യ ചെയ്തോ? അവൾ ഇപ്പോൾ മരിക്കരുതായിരുന്നു. ലൈഫ് ഇറ്റ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് നത്തിങ് നത്തിങ്. ശബ്ദവും ബഹളവും നിറഞ്ഞ ഈ ജീവിതം നിരർത്ഥകമാണ്. ഒരു വിഡ്ഢി പറഞ്ഞ കഠങ്കഥ പോലെ നിരർത്ഥകമാണ് ജീവിതം. തിരുമേനി, തിരുമേനി, അവൻ പറഞ്ഞ സത്യമാണ്. ഭരണം മനം കുന്നിന്റെ മുകളിൽ എത്താറായി. സൈഠാൻ, എന്റെ പടച്ചിട്ട് കൊണ്ടുവരൂ. നമ്മുടെ മുഴുവൻ സൈന്യവും കോട്ടവാതിലേക്ക് മാർച്ച് ചെയ്യട്ടെ. അതാ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. മാക്ബത്തിന്റെ സൈന്യവും മാൽക്കമിന്റെ സൈന്യവും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്നു. നൂറുകണക്കിന് ആളുകളെ മാക്ബത്ത് അരിഞ്ഞു വീഴ്ത്തുന്നു. അതാ ഉയർത്തിപ്പിടിച്ച വാളുമായി ഒരാൾ ഓടി വരുന്നു, മാക്ഡഫ്. എടാ ദ്രോഹി, എടാ മാക്ബത്തെ, നിന്റെ തല ഞാൻ എടുക്കുവടാ. എടാ മാക്ബത്തെ, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളെയും നീ കൊന്നുകളഞ്ഞടാ. നിന്റെ ചോര കൊണ്ട് അതിന് പ്രതികാരം വീട്ടിയില്ലെങ്കിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കില്ലടാ, ലഭിക്കില്ല. എടാ മാക്ഡഫ്, നിനക്ക് എന്നെ കൊല്ലാൻ സാധ്യമല്ല. സ്ത്രീ പ്രസവിച്ച് ജനിച്ച ആർക്കും എന്നെ കൊല്ലാൻ സാധ്യമല്ല. എന്റെ ജീവൻ മന്ത്രരക്ഷിതമാണ്. അതുകൊണ്ടടാ വിഡ്ഢി മാക്ഡഫ്, നീ വെറുതെ നിന്റെ വാളിന്റെ വായ്ത്തല കളയണ്ട. എടാ മാക്ബത്തെ, എങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊല്ലും, ഞാൻ തന്നെ നിന്നെ കൊല്ലും. എന്നെ എന്റെ അമ്മ പ്രസവിച്ചതല്ല, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വകാലത്തിൽ അടർത്തിയെടുക്കപ്പെട്ടവനാണ് ഞാൻ. ഞാൻ തന്നെ നിന്നെ കൊല്ലും, ഞാൻ തന്നെ നിന്നെ കൊല്ലും. എന്ത്? അപ്പോൾ ആ പ്രേതരൂപികൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? വക്രോക്തികൾ കൊണ്ട് അവരെന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇല്ല, മാക്ബത്ത് ഭീരുവല്ല. എന്റെ അസ്ഥിയിൽ നിന്ന് മാംസം വേർപെടുന്നതുവരെ ഞാൻ യുദ്ധം ചെയ്യും. മാക്ഡഫ്, എടുക്കൂ നിന്റെ വാൾ. യുദ്ധം, അതിഭയങ്കരമായ യുദ്ധം, സംഹാരാത്മകമായ യുദ്ധം. ആ യുദ്ധത്തിൽ മാക്ബത്തിന്റെ സൈന്യം ഛിന്നഭിന്നമായി.
വിജയശ്രീലാളിതനായി വരുന്നു മാൽക്കം രാജകുമാരൻ. മാൽക്കൻ രാജകുമാരൻ, മാൽക്കൻ രാജകുമാരൻ, മാൽക്കൻ രാജകുമാരൻ. ആ ആൾക്കൂട്ടത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച വാളുമായി ഒരാൾ ഓടി വരുന്നു. മാക്ഡഫ്. ചോര കൊലിക്കുന്ന ആ വാളിന്റെ അഗ്രത്തിൽ ഒരു ശിരസ്, മാക്ബത്തിന്റെ ശിരസ്. മാക്ബത്തിന്റെ ശിരസ് അവിടെ അവസാനിക്കുന്നു. വില്യം ഷേക്സ്പിയറുടെ വിശ്വപ്രസിദ്ധമായ മാക്ബത്ത്.